സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഫരിസേരും ജനപ്രമാണികളും സ്നാപകന്റെ അടുത്തേക്ക് ആളെ അയക്കുകയാണ് യോഹന്നാൻ 1:19 നീ ആര് എന്ന ചോദ്യവുമായി. ഇന്ന് നാഥൻ യോഹന്നാൻ 5:33-36 വരെ ഈ മുഹൂർത്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ട് അയപ്പുകളുടെ അതിർക്കല്ലുകൾ കൊണ്ട് നാട്ടപ്പെട്ട ഒരു വചനഭാഗമാണിത്. ഫരിസേരും ജനപ്രമാണികളും യോഹന്നാന്റെ അടുത്തേക്ക് ദൂതരെ അയക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുന്നു. പിതാവ് നമ്മുടെ അടുത്തേക്ക് തന്റെ പുത്രനെ അയക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നാം തീർക്കേണ്ടിയിരുന്ന വിശ്വാസത്തിന്റെ ഒരു ദൃഢബന്ധം നാം മറന്നുപോകുന്നു എന്നതും ദുഃഖകരമായൊരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ദൈവം എത്ര ശക്തിയോടെയും സ്നേഹത്തോടെയും തന്നെ തന്നെ നമുക്ക് പകർന്നു തന്നാലും അത് സ്വീകരിക്കാനും വിശ്വാസത്തോടെ പ്രതികരിക്കാനും പറ്റാത്ത അവസ്ഥയിലായി നാം തീർന്നിരിക്കുകയാണ്. യോഹന്നാൻ വെളിച്ചത്തിന്റെ സാക്ഷിയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല. യോഹന്നാൻ 1:7. ഈ സാക്ഷ്യത്തിന്റെ പൂർണ്ണത നാം ക്രിസ്തുനാഥനിൽ തന്നെയാണ് കാണുന്നത്. യോഹന്നാൻ 18:37 താൻ എന്തിനാണ് പിതാവിനാൽ അയക്കപ്പെട്ടവനായി ഭൂമിയിൽ വന്നത് എന്ന് നാഥൻ പ്രഖ്യാപിക്കുന്നിടത്ത് സ്നാപകൻ ദീപമായിരുന്നു, പ്രകാശമായിരുന്നില്ല. പക്ഷേ ആ പ്രകാശത്തിൽ നാം നടക്കേണ്ടതിന് ദീപത്തെ വഹിക്കേണ്ടത് ക്ഷമയോടെ കാത്തു നിൽക്കേണ്ടത് ജീവനോളം വിലയുള്ളൊരു കാര്യമാണ്. ലൂക്ക 12:35, 2 Petrus 1:19 ഉദയസൂര്യൻ വരുവോളം ദീപം തന്നെയാണ് നമുക്ക് ശരണം. പക്ഷേ ഈ ക്ഷമാപൂർണത നാം പ്രകടമാക്കുന്നില്ല എന്നതാണ് അടുത്ത ദുഃഖം. വെളിച്ചമുള്ളിടത്തേക്ക് പാറിപ്പറന്നു വരുന്ന ഈയാമ്പാറ്റകളെ പോലെ മാത്രമായി നാം പലപ്പോഴും മാറുന്നു. വെളിച്ചത്തിൽ അല്പനേരത്തേക്ക് മാത്രം അഭിരമിക്കുന്നവർ. സ്നാപകൻ അതിനാൽ തന്നെ അവർക്കൊരു ട്രെൻഡ് മാത്രമായിരുന്നു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹാഷ്ടാഗ്. മറ്റൊന്ന് വരുമ്പോൾ നാം വെച്ചു മാറുന്ന ഒരു ഹാഷ്ടാഗ്. വിശ്വാസത്തിൽ ദൃഢമായൊരു സ്നേഹബന്ധം ഈ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാകില്ല. സ്നാപകൻ സത്യത്തിന്റെ സാക്ഷിയായിരുന്നെങ്കിലും നാഥൻ ഈ മനുഷ്യന്റെ സാക്ഷ്യത്തിലല്ല തന്നെ തന്നെ പ്രഖ്യാപിക്കുന്നത്. താൻ ചെയ്യുന്ന പിതാവിന്റെ പ്രവൃത്തികളിലൂടെ മാത്രമാണ്. പ്രവൃത്തികൾ, വർക്ക്സ്, എർഗ, നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ രക്ഷയുടെ ദൈവിക മുദ്രയാണത്, പുതുസൃഷ്ടിയുടെ അനുഭവം. ഏഷ്യ 5:11 ഇത് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ വചനം ലോഗോസ് ഇറങ്ങി വന്നുകൊണ്ട് എല്ലാത്തിനെയും ഫലപ്രാപ്തിയിലെത്തിച്ച് തിരിച്ചു പോകുമെന്ന്. ദൈവത്തിന്റെ ഫലദായകമായ പ്രവൃത്തികളാണിത് എർഗ. ദൈവവചനം എന്നത് എപ്പോഴും ഒരു പ്രാവർത്തിക ശക്തിയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. അത് വെറും വാക്കല്ല. പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നതും തിരികെ പോകുന്നതുമായ ഈ വചനം ക്രിസ്തു തന്നെയാണ്. ഏഷ്യ 5:11 ആധാരമാക്കി ഈ ഒരു സത്യം നിരന്തരം യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ചോര ചിന്താതെ വാൾ ഉറയിലേക്ക് മടങ്ങില്ല എന്നൊരു ശൈലിയാണത്രേ ഇത്. വചനം വേർഡ് എന്നത് ഒരു വാൾ, സോഡ് തന്നെയാണെന്ന് ഹെബ്രായർ 4 കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് സജീവവും പ്രവർത്തനപൂർണവുമായ എഫിക്കേഷ്യസ് വചനമാണ്. ആ വചനത്തെ പുലുകുന്നവർ ദൈവിക വിശ്രാന്തി, സാബത്ത് അനുഭവിക്കും. ദൈവം തന്റെ പ്രവൃത്തികളെ പൂർണ്ണതയിലെത്തിച്ച് നന്മയെ സമ്പൂർണമാക്കുന്നൊരു അനുഭവമാണ് സാബത്ത്. ഉൽപ്പത്തി 2:2 പറഞ്ഞതുപോലെ സ്രഷ്ടാവായ ദൈവം ക്രിസ്തുവിലൂടെ തന്റെ നവസൃഷ്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിളംബരമാണ് നാം ഇന്ന് കേൾക്കുന്നത്. ജീവദായകമായ വചനമായ ക്രിസ്തുവിലൂടെ ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാകുന്നു. ഈ വചനത്തോട് മല്ലിടുന്നവൻ ഈ വിശ്രാന്തിയിൽ പ്രവേശിക്കില്ല എന്നും ഹെബ്രായർ 4 പറയുന്നുണ്ടല്ലോ. ഈ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന ബൈൻഡിംഗ് ഇസ്രായേലിന്റെ വിളിയാണ് ഏഷ്യ 56:1-8 ഇന്ന് വിവരിക്കുന്നത്. ആരും മേലിൽ പറയരുത് ദൈവം ഞങ്ങളെ വിച്ഛേദിച്ചു കളഞ്ഞുവെന്ന്, ഞങ്ങൾ ഉണങ്ങിയ വൃക്ഷങ്ങളാണ് എന്ന്. എന്നാൽ ഓർക്കുക, നമ്മളിലേക്ക് മഴ പോലെ പെയ്തിറങ്ങുന്ന ഫലസമൃദ്ധമാക്കി തിരിച്ചു പോകുന്ന ദൈവവചനത്തെ ദൈവകൃപയെ നിരസിക്കുന്നവർ ഉണങ്ങിയ വൃക്ഷം പോലെ ആയിത്തീരും എന്നതിൽ സംശയം വേണ്ട. ഇന്ന് സങ്കീർത്തനം 67 ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകുന്ന ഈ സ്നേഹവും കൃപയും ലോകം മുഴുവനും അനുഭവിക്കാനിടയാകട്ടെ എന്നൊരു പ്രാർത്ഥനാശംസയാണ്. ഇതൊരു കൊയ്ത്തുപാട്ടാണ്. അതായത് നാം നേരത്തെ കണ്ടതുപോലെ സൃഷ്ടിയുടെ സമൃദ്ധിയും ഫലദായകത്വവും ദൈവപരിപാലനയും ആഘോഷിക്കുന്നൊരു ഗീതം. വചനം മഴ പോലെ ഇറങ്ങി വന്ന് ഭൂമിയെ തളിർപ്പിച്ച് കിളിർപ്പിച്ച് ഫലസമൃദ്ധമാക്കുന്നതിൻ്റെ അനുഭവം. പുതുസൃഷ്ടിയായി തീർന്നവർക്ക് ഈ ഉത്സവ ഗീതം ഒരു തുടിപ്പ് തന്നെയാണ്, ജീവന്റെ തുടിപ്പ്. Thank you.